കാരിമീൻ കൃഷി പടുതാകുളങ്ങളിലും ആർട്ടിഫിഷ്യൽ പോണ്ടിലും ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും എന്നറിയാനുള്ള ഒരു വീഡിയോ ആണിത്. സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും കാണുക, ഉപകാരപ്പെടും. ഇവിടെ നമുക്ക് 40 അടി നീളവും 20 അടി വീതിയുള്ള ഒരു നല്ലൊരു പടുതാകുളത്തിലാണ് 2500 കാരി ഇവർ ആ കഴിഞ്ഞ 6 മാസമായിട്ട് കൃഷി ചെയ്യുന്നത്. അപ്പോൾ അത് ഏകദേശം വിളവെടുക്കാറായി എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ വണ്ടിയും സെറ്റപ്പുമായിട്ട് ഈ ഒരു പടുതാകുളത്തിൽ നിന്ന് ഹാർവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത്. ഇവിടെ നമുക്ക് നോക്കി അറിയാൻ പറ്റും അത്യാവശ്യം നല്ല വെള്ളമുണ്ട്. അപ്പോൾ നമുക്ക് ഈ വെള്ളം വറ്റിച്ചിട്ട് വേണം ഈ മത്സ്യങ്ങളെ പിടിക്കാൻ. ഇപ്പോൾ നമുക്ക് മുകളിൽ മാത്രം കുറച്ച് മത്സ്യങ്ങളെ കാണുന്നുള്ളൂ, അടിയിൽ ഒരുപാട് മത്സ്യങ്ങളുണ്ട്. ഇതിൽ കാരി കൃഷി കൊമേഴ്സ്യലി ചെയ്യുമ്പോൾ നമ്മൾ നല്ല പ്രോട്ടീൻ ഉള്ള തീറ്റ കൊടുക്കണമെന്ന് ഇവർക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇവർ നോർമൽ ഫീഡ് കൊടുത്തത്. അതേപോലെ തന്നെ മഴവെള്ളം വീഴുമ്പോൾ pH കുറയും എന്നുള്ളൊരു ആ ഒരു കാര്യം കൂടെ ഇവർക്ക് അറിയില്ലായിരുന്നു. അതിൻ്റെ ഒരു പ്രശ്നം ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇത് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇൻഫെക്ഷൻ വരുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഇൻഫെക്ഷൻ വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളും ഇവർക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം ഇവിടെ ഉടനീളം സംഭവിച്ചിട്ടുണ്ട്. ഏകദേശം 4-5 ഇഞ്ച് സൈസാണ് ഇവർ വേറെ ഏതൊരു ടീമിൻ്റെ കയ്യിൽ നിന്നാണ് ഈ മത്സ്യങ്ങൾ മേടിച്ചത്. 2500 മത്സ്യങ്ങൾ ഇവർ മേടിച്ചത്. 10 രൂപ വെച്ചിട്ടാണ് ഒരെണ്ണത്തിന് അവർ ചാർജ് ചെയ്തത്. ഡീറ്റെയിൽസ് പറയാം. അഖിലെ അഖിലിന്റെ വീടാണ് നമ്മൾ ഉള്ളത്. കോട്ടയം ജില്ലയില് കുറുപ്പന്തറ സ്ഥലത്തിന്റെ പേര് എന്താ? കോതനെല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. അപ്പൊ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വളർന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ തന്നെ കുറച്ച് ഇത് ബ്രീഡായിട്ടുണ്ട് തോന്നുന്നു. ഇവര് ഇട്ടിട്ടുള്ളത് 4-5 ഇഞ്ച് സൈസുള്ള കാരിനെയാണ് ഈ പോണ്ടിൽ നിക്ഷേപിച്ചിട്ടുള്ളത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വളർന്നിട്ട് പക്ഷെ നമുക്ക് ഇനിയൊരു 3 അടിയോളം വെള്ളം താഴാനുണ്ട്. ഓക്കെ, എത്ര രൂപയ്ക്കാ ഒരു കുഞ്ഞിനെ പിടിച്ചത്? നമ്മൾ 10 രൂപ കൊടുത്ത്. 10 രൂപ അല്ലേ? ഇതെന്താ സീറോ ചത്തുപോയിട്ടുണ്ടോ? ആ കുറച്ച് ചത്തു പോയായിരുന്നു. ആ ഹാ, അതെങ്ങനെ ചത്തുപോയത്? അത് മഴവെള്ളം വീണതിൻ്റെ ആയിരുന്നു. ആ ഹാ ഹാ, മഴവെള്ളം വീഴുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചാവില്ലേ? ചാവും. അപ്പൊ നമ്മൾ അഖില് പറഞ്ഞത് ശ്രദ്ധിച്ചല്ലോ, മഴ പെയ്യുന്ന സമയത്ത് വെള്ളം മഴവെള്ളം ഇതിലേക്ക് വരുന്ന സമയത്ത് ഇതേപോലെയുള്ള പടുതാകുളങ്ങളിൽ കാരി വളർത്തുമ്പോൾ കാരി അത്യാവശ്യം കുറച്ച് ചത്തുപോകും. കാരണം pH വേരിയേഷൻ ഇതിന് താങ്ങാൻ കഴിയില്ല. കാരണം ഇത് ഒന്നാമത് വളരെ ചെറിയൊരു മത്സ്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് pH വ്യത്യാസം ഉണ്ടെങ്കിൽ ചത്തുപോകും കാരി. നേരെ മറിച്ച് നമ്മൾ നാച്ചുറൽ പോണ്ടിലൊക്കെ മണ്ണിനോടും ചളിയിനോടും ഒക്കെ ഇഴുകി ചേർന്ന് ഇരിക്കുന്ന സ്ഥലത്താണെങ്കിൽ ഇതിന് അത്ര തന്നെ പ്രശ്നമല്ല. പിന്നെ ഇവിടെ ഒരു പ്രശ്നം സംഭവിച്ചത്, നമ്മൾ നോക്കുന്ന സമയത്ത് ഇവർക്ക് ഈ മത്സ്യങ്ങൾ തമ്മിൽ കൊമ്പ് കുത്തി കീറിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്നും രണ്ടും എല്ലാ ദിവസവും വെച്ച് ചാവുന്നുണ്ട്. അപ്പോൾ ഇത്തരം പോണ്ടുകളിൽ ആർട്ടിഫിഷ്യൽ പോണ്ടുകളിൽ നമ്മൾ 2500 മത്സ്യങ്ങളൊക്കെ ഈ 40-20 ഒന്നും ഇടാതെ ശരിക്കൊരു 1000 ആ ഒരു ആവറേജിലൊക്കെ ഇടുകയാണെങ്കിൽ ഏറ്റവും നന്നാവും. കാരണം ഡെൻസിറ്റി കൂടുമ്പോൾ ഇതിൻ്റെ കൊമ്പുകൾ തമ്മിൽ കുത്തി കീറിയിട്ട് ഇൻഫെക്ഷൻ വന്ന് ചത്തുപോകാറുണ്ട് സാധാരണയായിട്ട്. പിന്നെ ഇവിടെ ഇവർ കൊടുത്തിരുന്നത് പെല്ലറ്റ് ഫീഡായിരുന്നു കൊടുത്തിരുന്നത്. അത് നോർമൽ പെല്ലറ്റ് ഫീഡായിരുന്നു കൊടുത്തിരുന്നത്. അതായത് 22-25% പ്രോട്ടീനുള്ള നമ്മൾ തിലാപ്പിയൊക്കെ കൊടുക്കുന്ന പെല്ലറ്റ് ഫീഡായിരുന്നു ഈ ഒരു പോണ്ടിൽ ഇവർ കൊടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വളർച്ചയുടെ കാര്യത്തിൽ കുറച്ചൊന്ന് ബാക്കിൽക്കാണ്. കാരണം നമുക്കിവിടെ നോക്കിയറിയാൻ പറ്റും ഏകദേശം ഒരു 100-150 ഗ്രാമിൻ്റെ ഉള്ളിലാണ് ഇതിലെ എല്ലാ മത്സ്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ ലാസ്റ്റ് വരെ വറ്റിച്ച് നോക്കിയപ്പോഴും ആ ഒരു സൈസിലായിരുന്നു കിട്ടിയത്. അതിൻ്റെ താഴെയുള്ളതായിരുന്നു ഭൂരിഭാഗം. ഭൂരിഭാഗം ഒരു 60 ഗ്രാം മുതൽ 100 ഗ്രാമിൻ്റെ ഉള്ളിലുള്ള സൈസ് ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് മാർക്കറ്റിലേക്ക് എടുക്കാനോ ഞങ്ങൾക്കത് വാങ്ങിക്കാനോ കഴിയാതെ നമ്മൾ ഇവിടുന്ന് അത് തിരിച്ചു പോരുകയാണ് ചെയ്തത്. കാരണം നമുക്ക് ഇനി ഇതിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ മാർക്കറ്റിൽ വില കിട്ടൂല. അപ്പോൾ പിന്നെ ഇവർക്ക് കൂടുതൽ എണ്ണത്തിന് നമുക്ക് തരേണ്ടി വരും. അപ്പോൾ ഇവിടെ ഓൾമോസ്റ്റ് ഇപ്പോൾ അവർക്ക് കുറച്ചൊക്കെ ചത്തുപോയിട്ട് ഡെൻസിറ്റി കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉള്ള ഈ കാരി മത്സ്യത്തിന് നമ്മുടെ വരാലിൻ്റെ പ്രോട്ടീൻ കൂടിയ തീറ്റ കൊടുത്തിട്ട് വളർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞു കൊടുത്തത്. അപ്പോൾ അവർ അതേപോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി നിൽക്കുന്നത്. ഒരു 2-3 മാസം നല്ല പ്രോട്ടീൻ ഉള്ള, അതായത് 40% പ്രോട്ടീൻ ഉള്ള പെല്ലറ്റ് ഫീഡ് ഇതിലേക്ക് കൊടുക്കുകയാണെങ്കിൽ ഇതൊരു ഓൾമോസ്റ്റ് ഒരു 400 ഗ്രാമിൻ്റെ അടുത്ത് വരെ വരാൻ സാധ്യതയുണ്ട്.
പടുതാകുളങ്ങളിലൊക്കെ കാരി വളർത്തുമ്പോഴുള്ള എല്ലാ പ്രശ്നങ്ങളും ഇവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. കാരണം മഴ പെയ്യുമ്പോൾ മീൻ ചത്തുപോയിട്ടുണ്ട്, പിന്നെ പി എച്ചിൻ്റെ വേരിയേഷൻ ഇവിടെ വന്നിട്ടുണ്ട്. താഴെ ഇതിന് സ്ലോപ്പ് ഒരു സൈഡിലേക്ക് ഔട്ട് നിന്ന് വേസ്റ്റ് ഒരുപാട് താഴെ അടിഞ്ഞു കൂടോട്ട് വേസ്റ്റിൽ കിടന്ന് അമോണിയ ഫോം ചെയ്തിട്ടുണ്ട് ഒരു പ്രാവശ്യമൊക്കെ. പിന്നെ ഇവർക്ക് ഇത് നമ്മളിപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇതേപോലെ കൊമ്പുകൾ തമ്മിൽ കുത്തി കയറിയിട്ട് മത്സ്യങ്ങൾ ഡയറക്റ്റ് ചത്തുപോകുന്നുണ്ട്. ഇൻഫെക്ഷൻ വരാതെ തന്നെ ഈ മത്സ്യങ്ങളുടെ കൊമ്പുകൾ തമ്മിൽ കുത്തി കയറിയിട്ട് അങ്ങനെ ചത്തുപോകുന്നുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ കാരി ഇടുമ്പോൾ മറ്റുള്ള മത്സ്യങ്ങളുടെ കൂടെ ഒരു 10% 15% ഒക്കെ ഇടുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ഇങ്ങനെയുള്ള പടുതാക്കുളങ്ങളിൽ. അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ എണ്ണത്തിന് ഇടാതെ വളരെ ഫ്രീ ആയിട്ട് ഇടുക, അതേപോലെ തന്നെ വെള്ളത്തിൻ്റെ മുകളിൽ കുളവാഴ അങ്ങനെയുള്ള വെള്ളത്തിൽ വളരുന്ന ഇപ്പോൾ നമ്മളെ വാട്ടർ കേബേജ്, അസോള ഇങ്ങനെയുള്ളതൊക്കെ നമ്മളൊരു ഫ്രെയിമിൻ്റെ ഉള്ളിൽ ചെയ്യുകയാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടി ഒരു ഫ്രീ ആവും. കാരണം കുറച്ചും കൂടി ഒരു നാച്ചുറൽ പോണ്ടിൻ്റെ ഒരു ഫീല് വരും. പിന്നെ നമ്മൾ സാധാരണയായിട്ട് പടുതാകുളങ്ങളിൽ ഒരു സൈഡിലൊക്കെ ട്രെയിലൊക്കെ മണ്ണ് കെട്ടിയിട്ടോ അല്ലെങ്കിൽ കല്ല് മെറ്റൽ അങ്ങനെയുള്ള ഓടുകൾ അടുക്കി നമ്മളൊരു നാച്ചുറൽ പോണ്ടിൻ്റെ ഒരു ഫീല് വരുത്തി കഴിഞ്ഞാൽ ഒന്നും കൂടി ഇവർക്ക് വളർച്ച കിട്ടും ചെയ്യും. അതേപോലെ തന്നെ ഈ കൊമ്പുകൾ തമ്മിൽ പരസ്പരം കുത്തിക്കീറിയിട്ട് ഇൻഫെക്ഷൻ വന്ന് ചത്തുപോകുന്നതൊക്കെ ഒഴിവാക്കാനും സാധിക്കും. അപ്പം നമ്മൾ ഇവരോട് റേറ്റ് പറഞ്ഞത് 200 രൂപയായിരുന്നു ഒരു കിലോന്. നമ്മൾ എടുക്കുന്ന സമയത്ത് അതായത് 100-150 ഗ്രാമിൻ്റെ മുകളിലേക്ക് എടുക്കാനായിരുന്നു നമ്മൾ വന്നത്. കാരണം ഇവർക്ക് വെള്ളത്തിൻ്റെ മുകളിൽ ഇത് നല്ല വലിയ മത്സ്യങ്ങളെ കാണുകയും ചെറിയ മത്സ്യങ്ങൾ വെള്ളത്തിൻ്റെ താഴെ ഇരുന്ന് ഭൂരിഭാവം. അപ്പോൾ നമ്മൾ വെള്ളം വറ്റിച്ച് നോക്കുന്ന സമയത്താണ് ഇത് അധികം വലുതായിട്ടില്ല എന്നുള്ളത് നമ്മൾ അറിഞ്ഞത്. അപ്പോൾ അതിനുശേഷം നമ്മൾ അവരോട് കുറച്ചും കൂടി സമയം, അതായത് കാരി പോലെയുള്ള മത്സ്യങ്ങളൊക്കെ നമുക്കൊരു 9 മാസം 1 വർഷമൊക്കെ വളർത്തി കഴിഞ്ഞാലാണ് ശരിക്കത് ഒരു 300-400 ഗ്രാം ഹൈ പ്രോട്ടീൻ ഫീഡും കൂടെ കൊടുക്കണം, എന്നാലാണ് നമുക്ക് അത്രയും വളർച്ച കിട്ടുള്ളൂ. അല്ലാതെ നമുക്ക് അത്ര വളർച്ച കിട്ടാൻ സാധ്യത കുറവാണ്. അപ്പോൾ ഇവിടെ ഇവരോട് കുറച്ചും കൂടി നമ്മൾ ഈ കൾച്ചർ എക്സ്റ്റെൻഡ് ചെയ്യാനാണ് പറഞ്ഞത്. കാരി തന്നെ നമുക്ക് 2 തരം വരുന്നുണ്ട്. ഒന്ന് വിയറ്റ്നാം കാരി, അതായത് പെട്ടെന്ന് വളർച്ചയും കിട്ടുന്നത് നല്ല പെല്ലറ്റ് ഫീഡ് എടുക്കുന്ന കുറച്ചും കൂടി ഇമ്മ്യൂണിറ്റി പവറൊക്കെ ഉള്ള കാരി വരുന്നുണ്ട്, നമ്മൾക്ക് വളർത്താൻ കഴിയുന്ന കാരി. അതേപോലെ തന്നെ നമുക്ക് നോർമലായി പാടത്ത് നിന്നൊക്കെ പിടിക്കുന്ന കാരിയും കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ മേടിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇത് രണ്ടും സെപ്പറേറ്റ് ആണോ എന്ന് അറിഞ്ഞിട്ട് വേണം മേടിക്കാൻ. നമുക്ക് ഏറ്റവും നല്ലത് ഈ പറഞ്ഞ വിയറ്റ്നാം കാരിയാണ് ഏറ്റവും നല്ലത് വളർത്താൻ വേണ്ടിയിട്ട്. ടേസ്റ്റും അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടാവും അത്. അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇതൊരു നാടൻ ടൈപ്പ് പാടത്ത് നിന്നൊക്കെ പിടിച്ച കാരിയാണ് ഇവർക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് നോർമലായിട്ട് ഇത് വളരാഞ്ഞത്. സാധാരണയായിട്ട് 6-7 മാസം കൊണ്ട് ഇങ്ങനെയുള്ള കാരിയൊക്കെ ഒരു 200-250 ഗ്രാം ഒക്കെ എത്തേണ്ടതായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മൾ ഇവിടുന്ന് മത്സ്യങ്ങളൊന്നും എടുക്കുന്നില്ല. ഇത് ഇതിനെ നമ്മൾ അവരോട് വളർത്താൻ വേണ്ടി പറഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ് ചെയ്തത്. കാര്യം ഇവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തു. ഇൻഫെക്ഷൻ വരുമ്പോൾ അതിനുള്ള ടെട്രാസൈക്ലിൻ്റെ പൗഡറും അതേപോലെ തീറ്റയിൽ മിക്സ് ചെയ്ത് കൊടുക്കേണ്ട മരുന്നും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് ഓക്കെ ആക്കിയിട്ടാണ് നമ്മൾ ഇവിടുന്ന് പോകുന്നത്. നോർമലായിട്ട് നമ്മൾ പാടത്തുനിന്ന് പിടിക്കുന്ന കാരി അധികം വളരാറില്ല. എങ്കിലും നമ്മളെ പ്രോട്ടീൻ ഫീഡ് കയറി കഴിഞ്ഞാൽ നന്നായിട്ട് ഇത് ഒരു 3 മാസം കൊണ്ട് കുറച്ചും കൂടെ വളരും. അങ്ങനെ ഇവർക്ക് കുറച്ച് പ്രതീക്ഷ, നമ്മൾ അതായത് കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും കിട്ടണമല്ലോ. അപ്പം അതിനുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ കയ്യിൽ മത്സ്യങ്ങളെ, ലൈവ് മത്സ്യങ്ങളെ കൊടുക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക. ഏത് മത്സ്യങ്ങളും നമ്മൾ എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് മത്സ്യക്കുഞ്ഞുങ്ങളെ, നല്ല മത്സ്യക്കുഞ്ഞുങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിലും മത്സ്യത്തീറ്റയ്ക്ക് ആവശ്യമുണ്ടെങ്കിലും താഴെ കാണുന്ന നമ്പറിൽ ഓർഡർ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി കാണാം. ബൈ ബൈ.